കൊതിയനു പറ്റിയ അക്കിടി. കുറുമ്പനായ മിട്ടുക്കരടി മഹാകൊതിയനായിരുന്നു. കഴിക്കാൻ എന്ത് സാധനം കണ്ടാലും അവനത് അപ്പത്തന്നെ അകത്താക്കും. ഒരു ദിവസം അവൻ തന്റെ ചെങ്ങാതിയായ കണ്ണന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഭരണി നിറയെ തേൻ മിഠായി കണ്ടു. മിട്ടുവിന്റെ വായിൽ വെള്ളമൂറി. ആരും കാണാതെ അത് അകത്താക്കണം, അവൻ വിചാരിച്ചു. കണ്ണൻ പുറത്തു പോയ നേരം നോക്കി. അവൻ പമ്മി പമ്മി ഭരണിയുടെ അടുത്തെത്തി പതിയെ മൂടി തുറന്ന് തന്റെ തൊടുത്തുരുണ്ട കൈ അതിനുള്ളിലിട്ടു. തന്റെ കുഞ്ഞു കൈക്ക് എടുക്കാവുന്ന അത്രയും തേൻമിട്ടായി വാരി ഉറുക്കി പിടിച്ചു. എന്നാലോ, അയ്യോ, കൈ പുറത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ, കുടുങ്ങി എന്നാ തോന്നുന്നത്, ചതിച്ചോ? അവൻ പിന്നെയും പിന്നെയും ആഞ്ഞു വലിച്ചു. ഒരു രക്ഷയുമില്ല. കൈ വേദനിക്കുന്നു. അവൻ കരയുവാനും തുടങ്ങി. കരച്ചിലിന്റെ ശബ്ദം കേട്ട് കണ്ണന്റെ അമ്മ കരടി ഓടി വന്നപ്പോ കൈ ഭരണിക്കുള്ളിൽ കുടുങ്ങിയ മിട്ടുകരടിയാണ് കണ്ടത്. ക്ഷമിക്കണം അമ്മേ, കുറച്ച് തേൻ മിഠായി തിന്നാമെന്ന് വെച്ച് ഞാൻ കൈ ഭരണിക്കുള്ളിൽ ഇട്ടതാ. എന്റെ കൈ കുടുങ്ങിപ്പോയി. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? കരഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. അതെങ്ങനെയാ, നിന്റെ കൈ ഭരണിയേക്കാൾ ചെറുതാണല്ലോ, പിന്നെങ്ങനെ കുടുങ്ങി? അപ്പോഴാണ് കരടി അമ്മയ്ക്ക് കാര്യം പിടികിട്ടിയത്. നീ ഇപ്പോഴും തേൻ മിഠായികൾ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടല്ലേ, അതിൽ പകുതി തിരിച്ചിട്ടിട്ട് കൈയെടുക്കാൻ നോക്കൂ. മിട്ടുകരടി അതേപോലെ ചെയ്തു. അപ്പോതേ കൈ പുറത്തേക്ക് വന്നു. കരടി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ മോനെ. കരടി അമ്മ അവന് വേണ്ടുവോളം തേൻമിഠായി കൊടുത്തു. ഏതായാലും പിന്നെ അവൻ ആഹാരം കട്ടു തിന്നാൻ നോക്കിയിട്ടേയില്ല. രസകരമായ കഥകൾക്കും കവിതകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.